ആലപ്പുഴ അമ്പലപ്പുഴ മേഖലയിൽ അപ്രതീക്ഷിത കടൽക്ഷോഭത്തിൽ വലഞ്ഞ തീരദേശവാസികൾ. അഞ്ചോളം വീടുകൾ തകരുകയും നിരവധി വീടുകൾ ഭാഗികമായി കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. കടൽഭിത്തി ഉടൻ നിർമ്മിച്ച് കടലാക്രമണത്തിൽ നിന്നൊരു ശാശ്വത പരിഹാരമാണ് തീരദേശവാസികളുടെ ആവശ്യം. ഞങ്ങൾ ഈ കടലിൽ നിന്ന് തന്നെ ഒഴിഞ്ഞ് തന്നെ ഉണ്ടാക്കിയതായത്, ഞങ്ങൾക്ക് ആരും തന്നോന്നല്ല ഇത് പോകുന്നു പറയുമ്പോൾ ഞങ്ങൾക്ക് സങ്കടമുണ്ട്. അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് 15 വാർഡ് വളഞ്ഞ വഴിയിലാണ് കടൽക്ഷോഭം ശക്തമായത്. ബുധനാഴ്ച ഉച്ചയോടെ ആരംഭിച്ച കടൽക്ഷോഭം രാത്രിയോടെ ശക്തമാവുകയായിരുന്നു. വ്യാഴാഴ്ചയും കടൽക്ഷോഭം ശക്തമായി തുടരുകയാണ്. ഈ പ്രദേശത്ത് നിരവധി ആളുകളുടെ വീടുകൾ കടലെടുത്തു. 7 വീടുകൾ ഏത് നിമിഷവും നിലംപൊത്തുമെന്ന അവസ്ഥയിലാണ്. കുഞ്ഞുങ്ങളെയും ഗർഭിണികളെയും അമ്മമാരെ എല്ലാരെയും വിളിച്ചോണ്ട് ഞങ്ങൾ ഇനി കടലിലോട്ട് ഇറങ്ങും. വെള്ളം പോലെ തിളപ്പിച്ച് കൊടുത്തില്ല, മനസ്സ് അനുവദിക്കുന്നില്ല അതിന്. ഇടപാടം പോയി പറമ്പി കിടക്കുക. ഞങ്ങള് ഈ 15 വാർഡിൽ ഒരു കാരണവശാലും ഇത് ഇടത്തില്ലെന്ന് അവര് ശ്രവണം ചെയ്തു. അപ്പൊ ഞങ്ങളുടെ ശ്രവത്തിന് അവർ ഉത്തരവാദിത്വം പറയേണ്ടി വരണം. പലയിടത്തും 100 മീറ്ററോളം ദൂരത്തിൽ കടൽ കരയിലേക്ക് കയറിയിരിക്കുകയാണ്. നിരവധി വീടുകളിലും വെള്ളം കയറി. ഇവിടെ 300 മീറ്റർ ദൂരത്തിൽ കടൽഭിത്തിയില്ലാത്തതാണ് ദുരിതവും നാശനഷ്ടവും വർദ്ധിക്കാൻ കാരണമായതെന്ന് പ്രദേശവാസികൾ പറയുന്നു. 43 കോടി രൂപ ചെലവിൽ ഇവിടെ പുലിമുട്ടോടുകൂടി കടൽഭിത്തി നിർമ്മിക്കുമെന്ന പ്രഖ്യാപനമുണ്ടായി മാസങ്ങൾ കഴിഞ്ഞിട്ടും നിർമ്മാണം ആരംഭിച്ചിട്ടില്ലെന്നതാണ് നാട്ടുകാരുടെ പരാതി. ഇപ്പം ഏകദേശം ഒരു 3-4 വീട് ഈ 2 ദിവസത്തിനുള്ളിൽ തകർന്നു പോയിരിക്കുകയാണ്. അടിയന്തരമായിട്ട് എൻ്റെ വാർഡിലുള്ള ബാക്കിയുള്ള ഭാഗത്തുള്ള പുലിമുട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇടണമെന്നാണ് ഞാനും എൻ്റെ നാട്ടുകാരും പറയുന്നത്. ഇതിൽ നിന്നും ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനിയും ശക്തമായ രീതിയിൽ ഞങ്ങൾ സമരത്തിന് പോകും. ഒക്ടോബറിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്ത പദ്ധതി 3 പിന്നിട്ടിട്ടും ഒരു കല്ലുപോലും ഇവിടെ ഇട്ടിട്ടില്ല. വീടുകൾ തകർന്നതോടെ എവിടെ പോകണമെന്നറിയാതെ വലയുകയാണ് ഇവിടുത്തെ തീരദേശവാസികൾ. പലതവണ സമരം നടത്തിയപ്പോഴും അധികൃതർ പല ഉറപ്പുകളും നൽകിയിട്ടുണ്ടെങ്കിലും ഇവയൊന്നും നടപ്പിലായിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.